എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസ് ആണ്. ലെമൺ റൈസ് ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, ഇത് രണ്ടും കൂടി ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ മൂപ്പിക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് 10 കശുവണ്ടി ഇട്ട് ഏതാനും സെക്കൻഡ് മൂപ്പിക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് എരിഞ്ഞത്, 3 ഉണക്കമുളക്, 3 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് ഏതാനും സെക്കൻഡ് മൂപ്പിക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വറുത്ത കപ്പലണ്ടി ചേർത്ത് എല്ലാം കൂടി ഒന്നിളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് അതിലേക്ക് 400 ഗ്രാം വേവിച്ചെടുത്ത് ബസ്മതി റൈസ് ചേർക്കുക. റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. റൈസ് ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കുക. മഞ്ഞൾപ്പൊടി ഇടും മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത്. കാരണം മഞ്ഞൾപ്പൊടി ചൂടുകൊണ്ട് കരിഞ്ഞു പോയാൽ ലെമൺ റൈസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതിലേക്ക് അല്പം വെള്ളം തളിച്ച ശേഷം അടച്ചു വയ്ക്കുക. ഒരു മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് മാറ്റി നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ലെമൺ റൈസ് റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യാവുന്നതാണ്. ലെമൺ റൈസ് ഉണ്ടാക്കിയ ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് സെർവ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.